السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم أنزل علينا رحمتك وانشر علينا حكمتك يا ذا الجلال والإكرام. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم. إذا خلوا بمحارم الله انتهكوها. നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ, മുസ്ലിമിന്റെ വേഷം ധരിക്കുന്നവർ, മുസ്ലിമിന്റെ കോലത്തിൽ നടക്കുന്നവർ, പക്ഷേ ആരും കാണില്ല എന്ന് കാണുന്ന ഒരു സ്ഥലത്ത് അല്ലാഹു ഹറാമാക്കിയ ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് വന്നാൽ അവരാ ഹറാമ് ചെയ്തു കളയും. മനുഷ്യന്മാരില്ലെങ്കിൽ, ആരും കാണില്ലെങ്കിൽ അവരത് ചെയ്യും. ആരും കാണാത്തത് കൊണ്ട് അവർ ചെയ്യും. ആരും വീക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് നല്ല മക്കളാണ്, പക്ഷെ ഒറ്റക്കായി പോയാൽ നാട്ടെന്നൊക്കെ പറയാം. ഗൾഫിലേക്ക് ദുബൈക്ക് പോകുന്നവർ കേടുവരുന്നത് അല്ലെ, ബാംഗ്ലൂരിൽ പോയാൽ കേടുവരുന്നത്, ഒന്ന് മംഗലാപുരത്തൊക്കെ പഠിക്കാൻ വിട്ടാൽ കേടുവരുന്ന മക്കള്, എന്ത് നാട്ടുകാരൊന്നും കാണാനില്ലല്ലോ. നാട് വിട്ടു പോയാൽ പിന്നണ്ട് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടന്നപ്പോ എന്ത് പറയാനാണ്? അള്ളാഹുവിനെ പേടിയില്ലാത്തവൻ എവിടെ പോയാലും മനുഷ്യന്മാരെ പേടിക്കേണ്ട. വഹശിയ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിനെ പേടിക്കുന്നവർ. ബിൽ ഗൈബി, ആരും കാണുന്നില്ലെന്ന് വിചാരിക്കട്ടെ, ഗൈബിൽ അള്ളാഹനെ നമ്മൾ കാണുന്നില്ല, നമ്മളെ മറ്റു മനുഷ്യരും കാണുന്നില്ല, പക്ഷെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്നവർക്കേ സന്മാർഗം ഉപകരിക്കൂ, അവർക്കേ സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ, അല്ലാത്തവർക്കത് ഉപകരിക്കൂല. ആലോചിച്ച് നോക്കി, കാരണം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ വരരുത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എൻ്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബനെ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലെന്താ, എൻ്റെ മുതലാളുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം അല്ലേ. എൻ്റെ സൂപ്പർവൈസർ നാട്ടിൽ പോയതാണ്, അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിലാണ്, സക്രാത്തിലാണ്, എന്തായിക്കോട്ടെ, എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തേ പറ്റൂ അല്ലേ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, വ്യഭിചാരത്തിന്റെയോ മദ്യപാനത്തിന്റെയോ അവസ്ഥ വരുമ്പോ അല്ലേ, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്. പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്. ആ കൂലി എപ്പോഴാ കിട്ടുക? പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരിക്കുമ്പോ. അതിനാണല്ലോ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടി. കള്ളു കുടിക്കാത്തതിന്റെ കൂലി കിട്ടിയോ? കിട്ടു. എപ്പോ? കുടിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടും കുടിച്ചിട്ടില്ല എന്നതാണ്. കല്യാണങ്ങൾക്ക് മദ്യം വിളമ്പണ കാലല്ലേ. വ്യഭിചരിക്കാൻ അവസരം ഉണ്ടായിട്ട് അവൻ ചെയ്തിട്ടില്ല. ഒരു അന്യ പെണ്ണിനെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായപ്പോ അവന് കണ്ണു ചിമ്മിയ ആളാണ്. അവന് കൂലി കിട്ടും, അവന് പ്രതിഫലം കിട്ടും. റോട്ടിലൂടെ നടന്നിട്ടുണ്ട്, അവിടെ അർദ്ധനഗ്നകളും അല്ലാത്ത നഗ്നകളൊക്കെ നടക്കുന്ന ലോകമാണ്. അവൻ കണ്ണു ചിമ്മി നടന്ന ആളാണ്. അവന്റെ ആ നടത്തത്തിലൂടെ ഒരുപാട് കൂലി അള്ളാഹുവിന് കൊടുത്തു. എന്തേ, അവൻ തിന്മയുടെ അവസരം ഉണ്ടായി, എന്റെ റബ്ബനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണു ചിമ്മിയ ചെറുപ്പക്കാരന്. അങ്ങനത്തെ ഒരു പെണ്ണിന്, ഒരാണിന് അള്ളാഹു കൂലി കൊടുക്കും. കാരുണ്യവാനെ കാണാതെ ഗൈബിൽ മറയിലായിരിക്കെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർക്കാണ് ഈ താക്കീദുകൾ ഉപകരിക്കുന്നത്. നബിയെ, ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇന്നമാ തുന്ദിറു, അങ്ങ് താക്കീദ് ചെയ്യുന്നത് മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാൻ ബിൽ ഗൈബ്, ഖുർആൻ പിൻപറ്റുകയും അള്ളാഹുവിനെ ഒളിവിലായിരിക്കെ അല്ലെങ്കിൽ കാണാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് അങ്ങ് താക്കീദ് ചെയ്യുന്നത്. ആശയം എന്താ? നബി തങ്ങൾ താക്കീദ് അല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട്, മുശ്രിക്കുകൾക്കൊക്കെ താക്കീദ് ചെയ്യുന്നുണ്ടല്ലോ, അവർ അള്ളാഹിനെ പേടിക്കാത്തവരാ. പക്ഷേ അങ്ങയുടെ താക്കീദ് ഉപകരിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ്. അപ്പൊ നാളെ പരലോകത്തേക്ക് വന്നാൽ ഒരുപാട് അമലുമായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട്, പക്ഷേ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു ചിന്ത ഉണ്ടെന്ത്, എങ്ങാനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ തിന്മ ചെയ്തേക്കും. അങ്ങനെ ജീവിച്ചു മരിച്ചുപോയ ആളാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് അമലിന് വിലയില്ല. അതായത് അർത്ഥം, നാളെ അള്ളാഹുവിന്റെ അടുത്ത് അമലിന് വില കിട്ടണമെങ്കിൽ എന്ത് തന്നെ എന്റെ മുമ്പിലേക്ക് വന്നാലും അതൊക്കെ ഭയങ്കര ഈമ. അവർക്കേ ഇത് ഉപകരിക്കുന്നുള്ളൂ, ഖുർആൻ അവർക്കേ ഉപകരിക്കുള്ളൂ.
പൈസക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഒരു കെട്ട് പൈസ അവിടെ കണ്ടു, ആരതാന്നറിയില്ല, ലഖത്തത്ത് എന്ന് അറബിയിൽ പറയാം. അത് എടുക്കണം, മനുഷ്യനത് അനൗൺസ് ചെയ്തിട്ട് ആ ഒറിജിനൽ അതിൻ്റെ ഉടമസ്ഥന് എത്തിച്ചു കൊടുക്കണമെന്നാ. ഞാൻ കുടുങ്ങിയ നേരമാണ് ഞാൻ എടുത്തേക്കും, അങ്ങനത്തെ ഒരു മനസ്സിൽ ജീവിക്കുന്ന ആള്. അല്ല, കുടുങ്ങിപ്പോയാലും ഞാൻ എടുക്കൂല, അങ്ങനെ ചിന്തിക്കുന്നവനാ മുഅ്മിൻ. എന്തെന്നെ വന്നാലും ചിലപ്പോൾ പറയും, മുതലാളി ശമ്പളം തരുന്നില്ല, അതുകൊണ്ട് എന്റെ ശമ്പളം എനിക്ക് ഏതായാലും വലിച്ചെടുക്കാൻ പറ്റൂല, എന്റെ ഹക്കല്ലേ. ഹക്ക് എപ്പോഴാണ്? ആള് തരുമ്പോഴാണ്. ആള് തന്നിട്ടില്ല, അയാൾ നിങ്ങളുടെ ഹക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട്, അയാൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാണ്. പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ചോദിക്കാതെ? എടുക്കാൻ പാടില്ല. ഹക്ക് അയാൾ തന്നാൽ, ശമ്പളം തന്നില്ല, മുതലാളി തന്നില്ല എന്നാൽ തന്നില്ല, അയാൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാണ്. പക്ഷെ നമ്മൾ അയാൾ അറിയാതെ എടുത്ത് നമ്മുടെ ശമ്പളം പറ്റിയാൽ നമ്മൾ റബ്ബിന് മുമ്പിൽ കുറ്റക്കാരൻ. എന്തേ, അയാളുടെ സമ്മതമല്ലാതെ എടുത്തല്ലോ. അതൊരു കോടതിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും, പക്ഷെ സിവിലിയൻസ് എടുക്കാൻ പാടില്ല. അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർ, ഗൈബിൽ റബ്ബിനെ ഭയപ്പെടുന്നവർ, അവർക്കാണ് നബിയേ അങ്ങയുടെ താക്കീതുകൾ ഉപകരിക്കുന്നത്. അള്ളാഹുവിന്റെ പാപമോചനം അവർക്കുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കു നബിയേ. കരീം, വളരെ മാന്യമായ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുമെന്ന സന്തോഷവാർത്ത. എന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക്, എന്റെ വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നവർക്ക്, കാണാതെ തന്നെ ഗൈബിലായിരിക്കെ തന്നെ എന്നെ ഭയപ്പെടുന്നവർക്ക് ഞാൻ അവർക്ക് സ്വർഗവും പരലോക മോചനവും പാപമോചനവും നൽകുമെന്ന് നബിയെ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ. അല്ലാഹു തആല ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. രണ്ട് വിഷയം പറഞ്ഞ മനുത്തബിറ ഖുർആനെ പിൻപറ്റണം. ഖുർആൻ പറയാണ് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിദങ്ങളെയും സുന്നത്തിനെയും പിൻപറ്റണം. ഉലുൽ അംരി മിൻകും, ഉലമാഇനെ പിൻപറ്റിയാൽ, ഉലുൽ അംറിനെ പിൻപറ്റിയ അത് ഖുർആനിന്റെ ആഹ്വാനമാണ്. അപ്പോ ദീൻ അനുസരിച്ച് ജീവിക്കുക, പടച്ചവനെ പേടിക്കുക. ബിൽ ഗൈബ്, ഇത് ശരിക്കും ഗൾഫുകാര് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ജോലി സാഹചര്യങ്ങൾ നമുക്കും പടച്ചവനെ അറിയുള്ളൂ. ആരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്, ആരുടെ കൂടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ, പടച്ചവനോട് കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാൻ പറഞ്ഞില്ലേ നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല. പടച്ചവനെ ഞാൻ വഴിപിഴച്ചു പോവുകയോ എന്നെ കൊണ്ട് ആരെങ്കിലും വഴിപിഴക്കുകയോ ഉണ്ടാവരുത് പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല. എനിക്ക് കാലിടറുകയോ എന്നെ ആരെങ്കിലും കാലു തെറ്റിക്കുകയോ എന്ന് പറഞ്ഞാൽ, നല്ല നിലയ്ക്ക് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്നെ പഴപ്പിക്കുക, ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് പഴപ്പിക്കുക, അത് വരാതെ കാക്കണേ റബ്ബേ. ഔ അജ്ഹല ഔ ഇജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പറയുകയോ വിവരക്കേട് ചെയ്യുകയോ ഏതെങ്കിലും ഒരാൾ വിവരക്കേട് എന്നോട് പെരുമാറുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഔ അളിമ ഔ ഉളലം, ഞാൻ ആരെങ്കിലും അക്രമിക്കുകയോ ആരെങ്കിലും എന്നെങ്ങോട്ട് അക്രമിക്കുകയോ വരാതെ നീ എന്നെ കാക്കണേ റബ്ബേ. ഇത് ചൊല്ലിയിട്ടാ പുരയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്, റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. ബാച്ചലർ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്, വില്ലയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്, ചൊല്ലിയേക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലം ഔ അജ്ഹല ഔ യജ്ഹല അലയ്യ. എന്താണ് നമ്മൾ ഇടപെടുന്ന ലോകം? അങ്ങനെയാണ്, നമ്മളും പടച്ചവനല്ലാതെ മറ്റാരും അതറിയാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ, ഖശ്യ റഹ്മാന ബിൽ ഗൈബ്, പടച്ചവനെ ഖൽബ് കൊണ്ട് പേടിക്കുന്ന ആളുകൾ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മൾ സൂറത്തു റഹ്മാനിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ അള്ളാഹു തആല ഗൈബിൽ പടച്ചവനെ ഭയപ്പെടാനുള്ള ആ ഒരു ഈമാൻ, അങ്ങനത്തെ ഒരു ഈമാൻ പടച്ചവൻ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. തെറ്റ് സംഭവിച്ചു പോയ ആളുകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവരെയും അള്ളാഹു ശുദ്ധിയാക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ജോലി സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മനിത്തബ അദ്-ദിക്റ വഖശ്യ അർ-റഹ്മാന ബിൽ ഗൈബ്. ആരും നമ്മെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ട, ആരും ഒരു ഒരു ക്യാമറ സർവൈലൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മെ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, റബ്ബിന്റെ ക്യാമറ എന്റെ മുമ്പിലേക്കുണ്ട്. ഈ ബോധത്തിൽ ജീവിച്ചാൽ ഒരാൾക്ക് ലോകത്ത് എവിടെ പോയിട്ടും ജീവിക്കാൻ പറ്റും. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ, എവിടെ കൊണ്ടുപോയിട്ടാലും അവൻ കേടുവരില്ല. അവനെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുകയേ ഉള്ളൂ. അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത്, അവർക്കാണ് ഖുർആനിന്റെ താക്കീത്
കൊണ്ട് ഫലം കിട്ടുന്നത്. അവർക്കാണ് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുന്നത്. എന്നാലും തെറ്റ് സംഭവിച്ചു പോയേക്കും, അതുകൊണ്ടാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. പാപമോചനം അല്ല തരുന്നു. അതിന്റെ അർത്ഥം എന്താ? തെറ്റ് മനുഷ്യൻ സംഭവിച്ചു പോകും. തെറ്റ് സംഭവിച്ചു പോകുന്നത് മാനുഷികമാണ്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുകയും അതിൽ സങ്കടപ്പെടുകയും അതിൽ ഖേദിക്കുകയും തൗബാ ചെയ്ത് മടങ്ങുകയും ചെയ്യണം നമ്മൾ. ഏത് യജുബു തൗബത്തു മിൻകുല്ലി സഗീറത്തിൻ വകബീറ, എല്ലാ ചെറുദോഷത്തിനും വൻ പാപത്തിനും തൗബ ചെയ്യണമെന്ന് ഉലമാ പറയാം. ഏത്? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു കാണാൻ പറ്റാത്ത കണ്ടു, അസ്തഗ്ഫിറുല്ലാഹ് അലാദീം, അല്ലാഹ് പുറത്തു തരണേ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ് അലാദീം. ഇതൊക്കെ ഇപ്പൊ റൂട്ടിലൂടെ നടക്കുമ്പോൾ സ്ഥിരം ചൊല്ലേണ്ടത് ഇക്രൂപ്പ് അസ്തഗ്ഫിറുല്ലാഹ് അലാദീം ആയിരിക്കും അല്ലേ? സ്ഥിരം ചെല്ലേണ്ടി വരും അസ്തഗ്ഫിറുല്ലാഹ് അലാദീം. ഇത് പറഞ്ഞ് എന്ത്? നമ്മളിപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഹലാലായ നമ്മുടെ ഒരു ഇൽമ് ഇൽമിന്റെ ഒരു ഒരു സൈറ്റോ ഒരു ഇപ്പോ പ്രത്യേകിച്ച് ഖുർആന്റെ വെബ്സൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് പോലും സൈഡിൽ ആഡുകൾ വരും ഇതേപോലെ പെണ്ണുങ്ങളൊക്കെ വെച്ചിട്ട്. അസ്തഗ്ഫിറുല്ലാഹ് അലാദീം, എന്തൊരു പരീക്ഷണമാണ്! പരീക്ഷണങ്ങളാണ് ഇതൊക്കെ, പരീക്ഷണങ്ങളാണ്. നീ ക്ലിക്ക് ചെയ്യ്, ഒന്ന് തൊട്ട് നോക്ക്, ക്ലിക്ക് ചെയ്യുന്നു പറഞ്ഞ് പിശാച്ചിങ്ങനെ നിന്നെ കണ്ണുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിന്മയിലേക്ക്. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ ജന്ന, ഇപ്പുറത്ത് നരകം, ഒരേ സ്ക്രീനിൽ കിട്ടുന്നത്. അള്ളാഹുവിനെ ഓർമ്മ വരണം. ഇതാണ് ഹക്ക്. ഹക്കിലേക്ക്, ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസം വരും. ഒരേപോലെ മനുഷ്യന് ചാലഞ്ച് വരും. ഞാൻ ഇങ്ങോട്ട് പോവട്ടെ, ഉടൻ അസ്തഗ്ഫിറുല്ലാഹ് അലാദീം. ഒരു പിക്ചർ വന്നു, ഉടൻ അസ്തഗ്ഫിറുല്ലാഹ്. എത്ര ഇസ്തിഗ്ഫാറിന്റെ കൂലി കിട്ടിയപ്പോ? അസ്തഗ്ഫിറുല്ലാഹ് അലാദീം, അസ്തഗ്ഫിറുല്ലാഹ് അലാദീം.